You're watching me on Rainbow Media. Please do subscribe. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കീർത്തിന പൊതുവാലാണ്. നിങ്ങൾ എൻ്റെ ഭാര്യ സീരിയൽ മോചിതായിട്ട് കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. ഇത് മലയാളത്തിൽ ആദ്യത്തെ സീരിയലാണ്. സോ ഇറ്റ്സ് ലൈക്ക് എൻ്റെ മലയാളം ഇത്തിരി വീക്കാണ്. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ് അബൌട്ട് മൈ ലാംഗ്വേജ്. സിനിമയിൽ പെർട്ടിക്കുലറായിട്ട് ക്യാരക്ടേഴ്സ് ഇല്ല. ലൈക്ക് സി ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ലൈൻ ആദ്യം നോക്കും. ഞാൻ സ്റ്റോറി ലൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പെർഫോമൻസ് എത്ര ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെന്ന് ആദ്യം നോക്കും. സോ ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ മൂവീസ് ആകുമ്പോൾ വരും ലവ് കോൺസെപ്റ്റ്, അങ്ങനത്തെ എന്താ ലവ് കോൺസെപ്റ്റ്, റൊമാൻസ്, പിന്നെ ഒരു ഫാമിലി സബ്ജക്റ്റ്, അങ്ങനെ അത് നോർമൽ കോമൺ ആണല്ലേ. ആക്ച്വലി ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ക്യാരക്ടർ കിട്ടിയെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യും. ചലഞ്ചിങ് റോൾസ് എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ചിട്ടാണ് എൻ്റെ പ്രതീക്ഷ. ഗ്ലാമർ റോൾസ് ഗ്ലാമർ റോൾസ് ചെയ്യും, പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് ആ സ്റ്റോറിക്ക് എത്ര തോളും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് അത് ഒരു ഇതാക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഗ്ലാമർ റോൾസ് ആകുമ്പോൾ ഞാൻ ബിക്കിനീസൊക്കെ ആയിട്ട് ആക്ടിങ് ചെയ്യും, അതൊന്നുമില്ല. ആ സ്റ്റോറി ലൈനി വേണ്ടി വന്നാൽ ലൈക്ക് യാ ഐ യൂസ് ടു ഡു. ഫാഷനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലായിട്ട് ഫാഷൻ ഫ്രീക്കൊന്നുമില്ല. നോർമലായിട്ട് എന്താ പറയുക, ഐ യൂസ് ടു വാച്ച് ദിസ് ബോളിവുഡ് ആക്ടേഴ്സ്, അവരെയൊക്കെ ഫോളോ ചെയ്യും. എൻ്റെ ഫാഷൻ ഐക്കോൺ പറഞ്ഞെങ്കിൽ കാറ്ററീന കൈഫ്. ദോ ലൈക്ക് ഇൻ ആക്ടിങ് ഓൾസോ ഇൻ പെർഫോമൻസ്, ഐ മീൻ ഫാഷൻ്റെ ഇതിലാണ് കാറ്ററീന ആൻഡ് ദീപിക പദുക്കോൺ, അവരെ അധികം ഫോളോ ചെയ്യാറുണ്ട് ദ ഫാഷൻ വൈസ്. സോ അത് പറഞ്ഞ ലൈക്ക് ദേ യൂസ് ടു അവരുടെ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സിന് പോയെങ്കിൽ അവരുടെ കോസ്റ്റ്യൂംസ് എങ്ങനെ ആയിരിക്കും, ദ വേ ഓഫ് ഡ്രസ്സിങ്, പിന്നെ ദ വേ ദേ ടോക്ക്, അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. സോ ഫാഷനെ പറ്റി അധികം ഇൻട്രസ്റ്റ് ആയ ഒരു ക്യാരക്ടറല്ല ഞാൻ. ബ്യൂട്ടി സീക്രറ്റ്സ് ഒന്നുമില്ല. ആക്ച്വലി ഇതുവരെ ഞാൻ ടു ബി ഹോണസ് ഫേഷ്യൽ കൂടെ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിരുന്നു ഫോർ മൈ കസിൻ വെഡിങ്. അപ്പോൾ അത് തന്നെ ഭയങ്കര പിമ്പിൾസൊക്കെ ആയിട്ട് റാഷസൊക്കെ ആയി. അതുപോലെ തന്നെ മേക്കപ്പ് കൂടി വന്നിട്ട് ഞാൻ പിന്നെ മൂവീസിലൊക്കെ ഇട്ട് മസ്റ്റ് ആൻഡ് നീഡ് അല്ല, നമ്മൾ മേക്കപ്പ് ഇടാണ്ട് ആക്ട് ചെയ്യാൻ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല, ഡയറക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ലൈക്ക് ഞാൻ മേക്കപ്പ് ഇടാൻ തുടങ്ങിയത്. പ്രീവിയസ് ആയിട്ട് ഞാൻ നോർമലായിട്ട് ഐ യൂസ് ടു യൂസ് ദ മോയ്സ്ചറൈസേഴ്സ് ക്രീം യൂസ് ചെയ്തിട്ടേ പോവാത്തില്ല പുറത്ത്. പിന്നെ മൂവീസിന് വന്നതുകൊണ്ടാണ് മേക്കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. സോ ഐ ഡോണ്ട് ഹാവ് എനി ബ്യൂട്ടി സീക്രറ്റ്സ്. റാദർ ഐ വിൽ ഡു എന്താ പറയുക, വീട്ടിലിരിക്കുമ്പോൾ ലൈക്ക് ഐ യൂസ് ടു യൂസ് ദറ്റ് ഫ്രൂട്ട്സ് ലൈക്ക് കുക്കുംബർ അല്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ ഓറേഞ്ച്. ഐ യൂസ് ടു ഡു ദാറ്റ് ലൈക്ക് എന്താ സ്ക്രബിനെ പോലെ ചെയ്തിട്ട് ഐ യൂസ് ടു ഡു ദാറ്റ് നാച്ചുറൽ വേ വീട്ടിൽ തന്നെ. അതിനെ വിട്ടെങ്കിൽ ലൈക്ക് ഐ ഡോണ്ട് ഡു എനിത്തിങ് പാർലറൊന്നും ചെയ്യത്തില്ല. ഫിറ്റ്നസ് എനിക്ക് ഫിറ്റ്നസ് ഫ്രീക്കൊന്നും ഇല്ല. ആക്ച്വലി ഞാൻ പോയിരുന്നു ജിമ്മിന് ഒരു 2 weeks പോയിരുന്നു, ദെൻ ഐ ഡിസ്കണ്ടിന്യൂഡ്. ആ നോട്ട് 2 weeks, 2 months പോയിരുന്നു, പിന്നെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. യോഗാനേ പോയിരുന്നു ഒരു 2 months, പിന്നെ ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോയിരുന്നു, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ദ മെയിൻ റീസൺ ഇസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒരു ഇതിന് പോവും, എന്താ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജിമ്മിന് പോയി കഴിഞ്ഞെങ്കിൽ അവിടെ ബാംഗ്ലൂരിൽ നമ്മൾ ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അത് പ്രോജക്റ്റ് വന്നെങ്കിൽ സമയം അഡ്ജസ്റ്റ് ആവത്തില്ല. ഇറ്റ്സ് ലൈക്ക് മോർണിംഗ് 6 o'clock പിക്കപ്പ് ഉണ്ടാവും, പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തിരിച്ച് വരുന്നത് തന്നെ പ്രോബബ്ലി ലൈക്ക് മൂവി ഷൂട്ട് ആകുമ്പോൾ 6 to 6 ആണ് കോൾ ഷീറ്റ്സ്. സോ ഞാൻ തിരിച്ച് വരാൻ തന്നെ 6 o'clock ആവും. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്രഷപ്പ് ആയിട്ട് സ്നാക്സ് എന്തെങ്കിലും എടുക്കുമ്പോൾ കേട്ടോ, ഇറ്റ് വിൽ ബി ലൈക്ക് 7, 8, 9 അങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴാണ് പോയി ഉറങ്ങാന്ന് വെച്ചിട്ട് ഭയങ്കര ടയർഡ്നെസ് ഉണ്ടാവില്ല, എപ്പോഴാണ് അപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയേക്കും. സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ജിമ്മിന് പോവുകയാണെങ്കിൽ വി ഹാവ് ടു കണ്ടിന്യൂ വിത്ത് എ സിമ്പിൾ വർക്ക്ഔട്ട് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. ആദ്യം ഞാൻ ഇനിയും കാട്ടി ലീനായിട്ടാണ് ഉണ്ടായിരുന്നത് ടു ബി ഫ്രാങ്ക്. പിന്നെ ഞാൻ ജിമ്മിന് പോയിട്ട് ഐ തോട്ട് കി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ജിമ്മിന് പോയിട്ട്. അത് ക്വിറ്റ് ചെയ്തപ്പോൾ ലൈക്ക് ഐ പുട്ട് ഓൺ വെയിറ്റ്. സോ അതുകൊണ്ട് ലൈക്ക് ജിമ്മിൻ്റെ ഭാഗത്ത് പോകാറേ ഇല്ല. വീട്ടിൽ സിമ്പിളായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, ലൈക്ക് വാക്കിംഗ് ചെയ്യും. എൻ്റെ ടെറസിലെ മോളിൽ പോയിട്ട് ഞാനും മമ്മി ഈവനിങ് സമയത്ത് വാക്കിംഗ് ചെയ്യും, 1 hour, ഇല്ല മോർണിംഗ് സമയത്ത് 1 hour അങ്ങനെ വാക്കിംഗ് ചെയ്യും. ആൻഡ് സിമ്പിൾ വർക്ക്ഔട്ട്സ് വീട്ടിൽ തന്നെ ചെയ്യും.
ഫിറ്റ്നസ് ഫ്രീക്കൊന്നും ഇല്ലേയില്ല. ഡയറ്റ് നോർമൽ ഡയറ്റാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നോർമലായിട്ട് ദോശ ഇഡ്ലി അങ്ങനത്തെ ഡയറ്റാണ് എടുക്കാറ്. ചിലപ്പം ഓട്സ് കഴിക്കും. ആൻഡ് ആഫ്റ്റർനൂൺ ഒരു സമയത്ത് മാത്രം റൈസ് ഐറ്റംസ് കഴിക്കും, ബിക്കോസ് ഐ കാൻ്റ് ലീവ് വിതൗട്ട് റൈസ്. എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട് റൈസ് എടുക്കാൻ പാടില്ല, സ്ട്രിക്റ്റ് ആയിട്ട് റൈസ് എടുക്കാൻ പാടില്ല, മേ ബി എ ബൗൾ ഓഫ് റൈസ് കഴിക്കുക വിത്ത് ചപ്പാത്തി, അത് ഒരേ ഒരു സമയത്ത് മാത്രം. പക്ഷെ ഞാൻ ഉച്ചക്ക് അങ്ങനെ വെറും റൈസ് മാത്രം എടുക്കാറുണ്ട്. ഇപ്പോൾ ലൈക്ക് ഐം ട്രൈയിങ് ടു ഹാവ് ചപ്പാത്തി വിത്ത് റൈസ്. സോ രാത്രി സമയത്ത് ഓൺലി ചപ്പാത്തി, അങ്ങനത്തെ ഐറ്റംസ് വീറ്റ് ഐറ്റംസാണ് കഴിക്കാറ്. ഹോബീസ് പ്രത്യേകിച്ച് ഒരു ഹോബീസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഐ ലൈ ലവ് ടു ട്രാവൽ എ ലോട്ട്. ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടും. പിന്നെ സ്പോർട്സിൽ വന്നിട്ട് ഐ ലവ് ടു പ്ലേ ഷട്ടിൽ കോക്ക്. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മമ്മിയോട് ലൈക്ക് വാക്കിംഗ് പോകുന്ന സമയത്ത് ലൈക്ക് ഇൻ കേസ് ഇഫ് യു ആർ നോട്ട് ലൈക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ലൈക്ക് ആഫ്റ്റർ വൺ അവർ എന്തെങ്കിലും സിമ്പിളായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ലൈക്ക് ഞാനും മമ്മിയും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഷട്ടിൽ കോക്ക് കളിക്കാറുണ്ട്. സോ പിന്നെ ഐ ലവ് ടു റീഡ് ബുക്സ്. പിന്നെ മ്യൂസിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് മൈറ്റ് ബി യുവർ ലൈക്ക് ഡിപ്രസ്ഡ് ഓർ ഫ്രസ്ട്രേറ്റഡ് ഓർ ടയർഡ്നെസ്, ഏത് സിറ്റുവേഷനിലും ഐ ലവ് ടു ലിസൺ ടു മ്യൂസിക്സ്. ട്രാവലിംഗ് ആക്ച്വലി കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഷൂട്ടിൻ്റെ ബേസിസ് ആണ് ഞാൻ കുറേ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രി ആണെങ്കിൽ ലൈക്ക് ഓൾമോസ്റ്റ് ഷൂട്ട് ബേസിസ് ആണ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. നോർമലായിട്ട് ലോക്കലിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പോയത് വന്നിട്ട് ഫ്രണ്ട്സുകളുടെ ഒപ്പം പോയത് വന്നിട്ട് കൊടൈക്കാനലാണ്. ഇറ്റ്സ് ലൈക്ക് ഓൺ റോഡ് ട്രിപ്പാണ് പോയത്. ഇറ്റ് വാസ് വെരി നൈസ് ഫൺ. ലൈക്ക് എന്താ പറയുക, റോയൽ എൻഫീൽഡിലാണ്, മൂന്ന് ബൈക്കും പിന്നെ 6 മെമ്പേഴ്സ് ലൈക്ക് ബോയ്സ് ആൻഡ് ഗേൾസ്. ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ പോയത്. ചെന്നൈയിൽ ആക്ച്വലി എനിക്ക് പ്രോജക്റ്റിന് വേണ്ടി പോയിരുന്നു ഷൂട്ടിന്. സോ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് 1 വീക്ക് ഫുൾ കംപ്ലീറ്റ് ഷൂട്ടായിരുന്നു. ഇറ്റ്സ് ബീൻ വെരി ലോങ് ടൈം നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് ലെറ്റ്സ് പ്ലാൻ സംതിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഫൈൻ, ഓൾ ഓഫ് സഡൻ പ്ലാൻ ചെയ്തതാണ് കൊടൈക്കാനൽ പോവാന്ന് വെച്ചിട്ട്. സോ വി തോട്ട് ഓഫ് ഗോയിങ് ഇൻ എ ബൈക്ക്. ആക്ച്വലി ഐ ലവ് ബൈക്സ്. ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ഓടിച്ചിട്ട് ഒരിക്കൽ ആക്സിഡൻറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ആ മാർക്സ് ഐ സ്റ്റിൽ ഹാവ് ദറ്റ് മാർക്സ്. സോ അതുകൊണ്ട് ഞാൻ ആക്സിഡൻ്റ് ആയിരുന്ന തൊട്ട് ബൈക്കൊന്നും ഓടിക്കാറില്ല. പക്ഷെ വി പ്ലാൻ ഇൻ എ ബൈക്ക് ട്രിപ്പ്. സോ അത് ചെന്നൈ ടു കൊടൈക്കാനൽ ഓൺ റോഡ് പോയ ബൈക്ക് ട്രിപ്പാണ്. ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ട്രാവൽ ബാഗേജ് വരുന്നുണ്ടല്ലോ, ഓൾമോസ്റ്റ് 40 to 40 kgs of ട്രാവൽ ബാഗേജ് ഐ വാസ് ക്യാരിങ് ആൻഡ് സിറ്റിംഗ് ബിഹൈൻഡ് ആൻഡ് ഹോൾഡിങ് ഇറ്റ്. ആൻഡ് റോഡ്സെല്ലാം ഉണ്ടാവില്ല, ഓക്കെ കർവ് ആയിട്ടുണ്ടാവും റോഡ്സ്. സോ ആ റോഡ്സിലാവുമ്പോൾ ബിറ്റ്സ് ക്യാരി ആൻഡ് ഇറ്റ് വാസ് വെരി അഡ്വാൻസ്. ബൈക്കിൻ്റെ കാരണം ക്രേസ് ഒന്നുമില്ല. അല്ല, ബൈക്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൽ ഇഷ്ടപ്പെട്ട ബൈക്കാണെങ്കിൽ റോയൽ എൻഫീൽഡ്, ബിക്കോസ് ഇറ്റ് ഗിവ്സ് അറ്റ് മാൻലി ലുക്ക്. എനിക്ക് ഓടിക്കാനല്ല, പക്ഷെ ഓടിച്ചിട്ട് വരുന്നവരുടെ കാരണം ഭയങ്കര ഇഷ്ടമാണ്. ഗായ്സ് എ ബിയേർഡ് ആൻഡ് ദാറ്റ് ഷർട്ട്, ടക്കിങ് ഷർട്ട്സ് ആൻഡ് ഫോർമൽ ഷൂസ്. അവർ ഇൻ കേസ് ലൈക്ക് ഇപ്പോൾ ഞാൻ റോട്ടിൽ ഇറങ്ങി പോകുന്നത് കണ്ടെങ്കിൽ ലൈക്ക് ഐ യൂസ് ടു അഡ്മയർ ദം. അത് ലുക്ക് നല്ല സൂട്ടാവും ഗായസ്, എക്സ്പെഷ്യലി ഗായസ് നല്ല സൂട്ടാണ്. ലൈക്ക് ഗിവ്സ് ദറ്റ് മാൻഡി ലുക്ക്. ഏറ്റവും സാധാരണമായിട്ടുള്ള മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചതാണ് ഏറ്റവും സാധാരണമായിട്ടുള്ള മൂമെൻറ്റ്. ഷു വാസ് സിക്ക്. ആക്ച്വലി എനിക്ക് എന്താ പറയുക, ലൈക്ക് ദോ ഞങ്ങൾ വെക്കേഷൻ ടൈമിലാണ് അവരെ വിസിറ്റ് ചെയ്യണമാണെങ്കിലും അമ്മ ഭയങ്കര ഒരു മമ്മിൻ്റെ അമ്മ ആണ്, ഭയങ്കര ഒരു സ്നേഹം തരുന്ന ആളാണ്. ആൻഡ് ഷീസ് ഫ്രം കണ്ണൂർ, ആ പയ്യന്നൂർ സൈഡാണ് അമ്മമ്മ ഉണ്ടായത്. സോ അമ്മമ്മക്ക് ഇവിടെ ഞങ്ങളപ്പുറം വന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വീടൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെ തോട്ടോ എന്താ പറമ്പൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വിട്ടിട്ട് വരാൻ കഴിഞ്ഞില്ല. സോ ഞങ്ങൾ വെക്കേഷൻസിനൊക്കെ അവിടെ പോകുമ്പോൾ ലൈക്ക് ഷീ യൂസ് ടു ട്രീറ്റ് അസ് ലൈക്ക് എനിത്തിങ്. അമ്മമ്മക്ക് ഭയങ്കര പെട്ടായിരുന്നു. സോ ഓൾ ഓഫ് സഡൻ ലൈക്ക് ഷീ വാസ് ഇൽ, സിക്നെസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോയി കണ്ടു. പിന്നെ ഒരു ദിവസം ലൈക്ക് വി ഗോട്ട് എ കോൾ ദാറ്റ് അമ്മമ്മ ഇസ് നോ മോർ. സോ അതാണ് എൻ്റെ ഭയങ്കര സാഡസ്റ്റ് മൂമെൻറ്റ്. ആക്ച്വലി ഞാൻ ജനിച്ചപ്പോൾ മമ്മീൻ്റെ ഐ മീൻ ഡാഡീൻ്റെ അപ്പനെയും കണ്ടിട്ടില്ല, ഡാഡീൻ്റെ അമ്മനെയും കണ്ടിട്ടില്ല. ഒരേ ഒരു ആളിനെ കണ്ടതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അമ്മമ്മ ആണ്, എൻ്റെ ഗ്രാനി മാത്രമാണ് കണ്ടത്. സോ ചൈൽഡ്ഹുഡ് തൊട്ടേണ് അവർ പെട്ടായിട്ടുള്ള അമ്മമാണ്, അമ്മമ്മക്കാണ് പെട്ടായിട്ടുള്ളത് ഞാൻ. സോ അവരുടെ ഡെത്താണ് ഭയങ്കര സാഡ് മൂമെൻ്റ് ആയി തോന്നിയിട്ടുള്ളത്. ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ഈസ് ലൈക്ക് വെൻ മൈ സിസ്റ്റർ ഗേവ് ബേർത്ത് ടു മൈ നീസ്. അതാണ് ഹാപ്പിയസ്റ്റ് മൂമെൻ്റ്. ലൈക്ക് എന്താ പറയുക, എനിക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളാണ് ഉള്ളത്. സോ ഫസ്റ്റ് കിഡ്നി ബേർത്ത് കൊടുക്കുമ്പോൾ ദ സെക്കൻഡ് കിഡ് ഓൾസോ സെയിം തൈ, അവനെ ബേർത്ത് കൊടുത്ത മൂമെൻ്റ് ആണ് എനിക്ക് ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്.
ബിക്കോസ് എന്നെ പോലെ ചേച്ചിനെ പോലെ തന്നെ രണ്ട് കുട്ടികളും ദ സെയിം എന്ന സെക്കൻഡ് കുട്ടീൻ്റെ വന്നിട്ട് എൻ്റെതും സെയിം ഡേറ്റ് ഓഫ് ലൈക്ക് ഡേറ്റ് ഓഫ് ഇയർ ഐ മീൻ സോറി ഡേറ്റ് ഓഫ് ഇതാണ് സെയിം ഡേറ്റ് ആണ് ലൈക്ക് ഈവൻ മൈനസ് നവംബർ 6 ഈവൻ ഹേഴ്സ് ഇസ് നവംബർ 6 സോ അത് വന്നിട്ട് ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആണ് എനിക്ക് ബിക്കോസ് എൻ്റെ നീസും സെയിം ഡേറ്റിലാണ് ജനിച്ചതെന്ന് വെച്ചിട്ട്.